മന്മഥൻ ഇന്ന് രാവിലെ വച്ചിരുന്നു. പറഞ്ഞു കേട്ടിടത്തോളം തെറ്റില്ലാത്ത ഒരാലോചന, അളിയനൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കും. മണ്ടോ, മോളെ മാമ വിളിക്കണോ? എന്താ മോളെ അച്ഛൻ പറയണോ? നീ അനുസരിക്കില്ല കല്യാണത്തിന്റെ? മാമനും കൂടിയോ? അല്ല, നിങ്ങൾക്ക് എന്താണ് എന്റെ പൊന്നു മാമ? ഞാൻ ഇപ്പൊ സമാധാനായിട്ട് സന്തോഷമായിട്ട് ജീവിക്കല്ലേ, അതിന് നിങ്ങൾക്ക് താല്പര്യമില്ലേ? സമാധാനായിട്ട് നിൽക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡിവോഴ്സ് ചെയ്തത്. ഇനിയിപ്പൊ എന്റെ നിങ്ങളെ സമാധാനം കളയാൻ വേണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിത്തിരിക്ക. മാമാ, എനിക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നുമ്പോ ഞാൻ അച്ഛനോട് പറയാന്ന് അച്ഛനോട് പറഞ്ഞു. അതിപ്പോ മോളെ, അച്ഛൻ നിന്നെ പഠിപ്പിച്ച് നിനക്ക് ഒരു ജോലിയൊക്കെ ആക്കി, ഒരു കല്യാണവും കഴിച്ചു, അതിപ്പോ എങ്ങനെയൊക്കെ ആവും ചെയ്തു. ഇനിയിപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് അച്ഛൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നീ ജീവിക്കുന്നുള്ളതാണ് ഇപ്പൊ മൂപ്പരുടെ ആദ്യം. സത്യത്തിന് ആദ്യയുടെ ഒരു കാര്യമില്ല, അത് മണ്ടത്തരാണ്. അല്ലേ, ഞാൻ ഒരു കാര്യം വിട്ടെ, അളിയ ഏത് കാലത്താ ജീവിക്കണത്? ഒന്ന് നോക്കുമ്പോ നേരം വിളിച്ചാ പോകാത്ത അളിയനാ. എന്താ, നമ്മൾ അവളെ പഠിപ്പിച്ചു, അവക്കൊരു ജോലിയായി, നാട്ടു നടപ്പനുസരിച്ച് അങ്ങോട്ട് പോയി നോക്കിയിട്ട് ഇങ്ങോട്ട് പോയി നോക്കിയിട്ട് പടം കൂടി ഒരു കല്യാണം കഴിപ്പിച്ചു, അത് ഈ വഴിക്കാവുകയും ചെയ്തു. ഇനി നമ്മൾ നിർബന്ധിച്ചിട്ട് അവളെ കല്യാണം കഴിപ്പിക്കേണ്ടതാണ് എൻ്റെ പക്ഷം. കാരണം ഒരാൾക്ക് ജീവിതത്തിൽ മനസ്സമാധാനാണ് വലുത്, അല്ലാതെ കല്യാണമല്ല. അവളൊരു പെണ്ണല്ലേ? അതിനെന്താ, ഇത് പാണാണോ പെണ്ണാണോ ഒന്നുമില്ലാന്ന്, ജീവിക്കാനൊരു തൊഴിലാണ് ആവശ്യം, അത് അവക്കില്ലേ. പിന്നെന്താ, ഇനി ഒറ്റയ്ക്ക് കുറേ കാലങ്ങൾ ജീവിക്കുമ്പോൾ അവൾക്കൊരു കല്യാണം കഴിക്കണം തോന്നുകയാണെങ്കിൽ അപ്പം കഴിച്ചോട്ടെ. ഇനി കല്യാണം കഴിക്കാൻ തോന്നുന്നില്ലേ, കഴിക്കണ്ട. പിന്നെ അളിയ, മനസ്സമാധാനമില്ലാതെ കുടുംബഭദ്രതയ്ക്കാന്നും പറഞ്ഞ് ഒരുത്തൻ്റെ കൂടെ അങ്ങനെ കടിച്ചു തൂങ്ങി നിന്ന് ജീവിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് പിരിയുന്നതാ. പേര് മൊയ്തൂനാ. നടക്കുവോ? എന്ത് നടക്കുന്നു? അല്ല, കാര്യങ്ങൾ എന്തായി അവിടെ? എവിടെ? മണ്ടുൻ്റെ മണ്ടോതിരി. മണ്ടോതിരി, ഇനി കല്യാണം നടക്കുവോ? മണ്ടോതിരിയുടെ കല്യാണം, മണ്ടോതിരിക്ക് പിന്നെ കല്യാണം കഴിക്കണ്ടേ? വേണല്ലോ, ഡൈവോഴ്സ് ആയിട്ട് നിൽക്കല്ലേ. നടക്കുവോ? മണ്ടോതിരി കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കേ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുമില്ല. ഇനി നിനക്ക് മണ്ടോതിരി കല്യാണം കഴിക്കണമെന്നുണ്ടാ? ഇനി നിന്റെ അറിവിൽ വേറെ ഏതെങ്കിലും ആളുകളുണ്ടോ മണ്ടോതിരി കല്യാണം കഴിപ്പിക്കാം? അതുമില്ല. പിന്നെ എന്തിനീന്ന് അറിയ പരിപാടി കേൾക്കണം?